ഹലോ, അസ്സലാം വലൈക്കും. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ചെയ്യാൻ പോണത് ചിരട്ടയും പിന്നെ അതേപോലെ ഉപേക്ഷിച്ചിട്ടുള്ളൊരു പഴയ ഫൈബറിൻ്റെ പാത്രവും വെച്ചിട്ട് ഒരു ഇൻഡോർ പ്ലാന്ററാണ്. അപ്പോൾ നമുക്ക് അതിലേക്ക് ഫസ്റ്റ് ആദ്യം ഒരു ചിരട്ട എടുത്തിട്ട് അതിൻ്റെ മേലുള്ള നാല് നാല് പോലെ നിൽക്കുന്ന ഭാഗങ്ങളൊക്കെ ഒന്ന് ചുരണ്ടി കളയുക. എന്നിട്ട് അതിൻ്റെ ശേഷം ഒരു ഹാമറോ എന്തെങ്കിലും, ഞാൻ അമ്മിക്കല്ല് വെച്ചിട്ടാണ് ചെയ്തത്, അത് നന്നായിട്ടൊന്ന് പൊട്ടിക്കുക. അപ്പോൾ പൊട്ടിക്കുമ്പോൾ കണ്ണിക്കൊന്ന് തെറിക്കാതെ നോക്കണം. പിന്നെ ഇതേപോലെയുള്ളൊരു പാത്രമാണ് ഞാൻ എടുത്തത്. അത് എന്തായാലും ഇത് ബോട്ടിലുമേലൊക്കെ ചെയ്യാൻ പറ്റും. പിന്നെ വേണ്ടത് ഈ വാഴയുടെ ഇലയുടെ നടുവിലുള്ള ഭാഗമല്ലേ, അതൊന്ന് നല്ല ഡ്രൈ ആയത്, എന്നിട്ട് അത് മൂന്ന് പീസാക്കുക. എന്നിട്ട് അതിൻ്റെ അറ്റത്തൊരു കെട്ട് കെട്ടിയിട്ട് നമ്മൾ മുടിയൊക്കെ മുടഞ്ഞിടില്ലേ, അതേപോലെ ഇതൊന്ന് നന്നായിട്ട് മുടയുക. ഇനി ഇതില്ലെങ്കിൽ പ്രശ്നമില്ല, കയറോ നമ്മൾ ജൂട്ടിൻ്റെ ത്രെഡോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ യൂസ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് മുടഞ്ഞിട്ടെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ബ്ലാക്ക് പെയിൻറ്റ് നമ്മുടെ ഈ പാത്രത്തിന്മേൽ ഒന്ന് ഫുള്ളായിട്ടൊന്ന് അടിച്ചു കൊടുക്കുക. ഫുള്ളായിട്ട് കവർ ചെയ്യുന്ന രീതിയിൽ തന്നെ അടിക്കുക കേട്ടോ. ഇപ്പോൾ ഫുള്ളായിട്ട് അടിച്ച് ഇനി ഇത് ജസ്റ്റ് കുറച്ച് നേരം ഒന്ന് ഉണങ്ങാൻ വെക്കുക. ഉണങ്ങിയതിന് ശേഷം നമ്മൾ മടഞ്ഞു വെച്ചിട്ടുള്ള അതെടുത്തിട്ട് ഇതിൻ്റെ മേലെ, ഈ പാത്രത്തിൻ്റെ മേലെ ഗം വെച്ചിട്ടൊന്ന് അറ്റത്ത് ഒട്ടിച്ചു കൊടുക്കുക മേൽഭാഗത്ത്. അപ്പോൾ എൻ്റെ കയ്യിൽ ഈ ഗമ്മാണുള്ളത് ഫ്ലെക്സ് ക്യൂക്ക്, അപ്പോൾ അത് വെച്ചിട്ട് തന്നെയാണ് ഞാൻ ഒട്ടിക്കുന്നത്. അത് നന്നായിട്ട് അവിടെ ഒട്ടിയിരുന്നോളും. അപ്പോൾ അത് ഫുള്ളായിട്ട് ഇതിൻ്റെ ചുറ്റുഭാഗത്തും അത് നമ്മൾ ഒട്ടിച്ചു വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ ഈ ചിരട്ട പീസസ് അതിൻ്റെ മേലെ ഒട്ടിച്ചു കൊടുക്കുകയാണ്. അതും ഈ പാത്രം ഫുള്ളായിട്ട് ആ പീസസ് ഒട്ടിച്ചു കൊടുക്കുക. ചെറിയ ചെറിയ ഗ്യാപ്പ് വിട്ടിട്ട് ഈ ബ്ലാക്ക് ഇങ്ങനെ ചെറുതായിട്ട് കാണുന്ന രീതിയിൽ ഇതേപോലെ ഒട്ടിച്ചു കൊടുക്കുക ഫുള്ളായിട്ട്. അപ്പോൾ പകുതി ആയിട്ടുണ്ട്. ഇനി ഇതായിപ്പോൾ ഞാൻ ഫുള്ളായിട്ട് ഒട്ടിച്ചെടുത്ത്, അപ്പോൾ നല്ല ഭംഗിയാണ് കാണാൻ. ഇത് ഇതേപോലെ തന്നെ വെക്കുകയാണെങ്കിലും നല്ല രസമാണ്. ഇനി ഇതിൻ്റെ താഴ്ഭാഗത്തും ഞാൻ ആ മെടഞ്ഞു വെച്ചിട്ടുള്ളത് ഒന്ന് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് ചുറ്റുഭാഗത്ത്. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്യാട്ടോ. അപ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇനിയിത് ഇതേപോലെ തന്നെ നമുക്ക് ചെടി വെക്കാം. പക്ഷെ ഞാൻ ഇതിന് കുറച്ച് ഗോൾഡ് മെറ്റാലിക് പെയിൻറ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് അടിക്കൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ അത് ഫുള്ളായിട്ട് അടിച്ച് നല്ല രസമാണ് ഇത് കാണാൻ. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. ഈ സെയിം പാത്രം തന്നെ വേണമെന്നില്ല, വേറെ ഏതെങ്കിലും ഒരു പാത്രത്തിന്മേൽ അല്ലെങ്കിൽ ബോട്ടിൽമേലൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. ഇനി ഇതിൻ്റെ മേലെ നമുക്ക് ക്ലിയർ വാർണിഷ് അടിച്ചു കൊടുക്കുക. അപ്പോൾ നല്ലൊരു തിളക്കമൊക്കെ വരും. അപ്പോൾ അത് ഫുള്ളായിട്ട് അടിച്ചു കൊടുക്കുക. ഈ ബ്ലാക്ക് കളർ കാണുന്നിടത്തൊക്കെ നല്ലപോലെ അടിച്ചു കൊടുക്കണം. ഇത് ഞാൻ പെയിൻറ്റോ ക്ലിയർ വാർണിഷോ ഒന്നും അടിച്ചിട്ടില്ല, ബ്ലാക്ക് കളർ അടിച്ചിട്ടുണ്ട്. അങ്ങനെ ചെയ്തിട്ടുള്ളതാണ്. ഇത് നല്ല ഭംഗിയാണ് കാണാൻ. ഇത് ഈ ആവി കൊള്ളുന്ന പാത്രം കേടുവന്നപ്പോൾ അതിൽ ചെയ്തതാണ്. അപ്പോൾ നമ്മൾ ക്ലിയർ വാർണിഷ് അടിച്ചിട്ട് നല്ല ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് പ്ലാന്റ് വെച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഇത് ചെയ്യുമ്പോൾ അതിൻ്റെ നാരുകൾ ഒന്നും കൂടി ക്ലിയർ ആയിട്ട് കളയാൻ നോക്കുക. അപ്പോൾ ഇതെല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.